നിർത്തും ചെയ്യുക, അത്രയല്ലാതുള്ളൂ. ഈ കൂരിയാട് നമ്മുടെ ഒരു ആദർശ വിശദീകരണ സമ്മേളനം നടക്കുകയുണ്ട്. അവിടെ അധ്യക്ഷ പ്രസംഗത്തില് അങ്ങ് സംഘടനയുടെ നിലപാട് വളരെ കൃത്യമായ രീതിയിൽ അവിടെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അത് തായത്തട്ടിലാണികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശം ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണ്. നേതാവ് തന്നെ അതല്ലേ, അണികളെ പിടിച്ചു നിർത്തണമല്ലോ, അണികളെ പിടിച്ചു നിർത്തണം, അണികളൊപ്പമാണ് നമ്മൾ വരണം. അണികൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളിൽ നമ്മൾ പങ്കാളികളാവണം, ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം. ഇതൊക്കെയുള്ള നേതൃത്വം എന്ന് പറഞ്ഞാല് അപ്പൊ സമസ്തകേരള ജമിയത്തുലമിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക്, അതിന് നേതാവ് എന്നുള്ള നിലക്ക് ഉത്തരവാദിത്തം. സമസ്തകേരള ജമിയത്തുലമിന്റെ അണികൾക്ക് എന്തോ ഒരു വിഷമൊക്കെ ഉണ്ടായ ഒരവസ്ഥ ഉണ്ടാവുമ്പോഴേ ആ വിഷമത്തിൽ നിന്ന് അവരെ കരകയറ്റുക എന്നുള്ളത് നിർബന്ധമായിട്ട് അതിന്റെ നേതാക്കളെ ഉത്തരവാദിത്തമാണ്. അത് ഞാനവിടെ ചെയ്തു. സമസ്ത കേരള ജമിയത്തുലമിന്റെ നയം പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുലമ ഉൾക്കൊള്ളുന്ന ഈ ആശയ, ഈ ആചാരം, ഈ അനുഷ്ഠാനം, ഈ വിശ്വാസം, ഇതിനൊക്കെ രേഖകൾ പറഞ്ഞു. പിന്നെ പണ്ഡിതന്മാരെ പിന്നെ തമാശാക്ക, പണ്ഡിതന്മാരൊന്നും കൊള്ളാത്തവരാണെന്നൊക്കെ പറയണ ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ, പലരും കേൾക്കണില്ലേ. ഇപ്പൊ ചിലര് സമസ്തകള ജമീയത്തിലും ഒരു പോഷന്മാരെ സംഘടനയാണെന്ന് പറഞ്ഞാറുണ്ട്. ആരോ നീ പറഞ്ഞില്ല, പോഷന്മാരാണ് അതിനെ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയണ, എന്ത് പോഷന്മാരാണ് എന്നൊക്കെ പറയണേ. അതൊന്നും തന്നെ ഒരു മാന്യതയ്ക്ക് ചോദിച്ചതല്ല, അതൊക്കെ നമുക്കും പറയാനറിയാത്തതുകൊണ്ടല്ലോ നമ്മൾ അങ്ങനത്തെ ഒന്നും വാക്കുകൾ ഉപയോഗിക്കൂല. അപ്പൊ അവർക്കൊക്കെ ഒരു മറുപടി മനസ്സിലായില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ പഴയകാല നേതാക്കന്മാരൊക്കെ തന്നെ സമസ്തയുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തി. അവരൊക്കെ സമസ്തയുടെ വലിപ്പത്തെക്കുറിച്ചും സമൂഹത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയതായിരുന്നു. ഇപ്പോഴത്തെ പുതിയ യുവസമൂഹത്തിന്റെ പറ്റി നമുക്കറിയില്ല. ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ സമസ്തനെ മനസ്സിലാക്കിയവരാണ്. ബഹുമാനപ്പെട്ട പിന്നെ പാണക്കാട് ഹൈദർലി ഷിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഞാരുടി സാഹിബ് തുടങ്ങിയവരുണ്ടല്ലോ, അവർ സമസ്തയുള്ള ജമീയത്തുലമന്റെ ഒപ്പേ അവരെന്നും നിന്നിട്ടുള്ളൂ. അവർ സമസ്തകേരള ജമീയത്തുലമനെ ശക്തിപ്പെടുത്താനുള്ള പണികളൊക്കെ അവർ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ കൂരിയാടിന്ന് തന്നെ തങ്ങൾ പ്രസംഗിച്ച് കേട്ടില്ലേ, സമസ്തകേരള ജമീയത്തുലമനക്ക് മാത്രമേ ഇവിടെ ഈ മുസ്ലിം സമൂഹത്തെ ഇന്നൽക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരൊക്കെ സമസ്തന്റെ ഒപ്പം നിൽക്കണവരാ, അതോടുകൂടി സമസ്തന്റെ വൈസ് പ്രസിഡന്റുള്ള തങ്ങൾ. അപ്പൊ സമസ്തകേരള ജമീയത്തുലമനോട് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അത് വളരെയധികം അടുപ്പത്തിലും, അവര് സമസ്ത കേരള ജമീയത്തുലമന്റെ മതപരമായ കാര്യങ്ങളൊക്കെ നമ്മളോടൊക്കെ അന്വേഷിച്ചും ഒക്കെയാണ് അവർ ചെയ്യാറുള്ളത്. അത് ആ ബന്ധത്തിനൊന്നും ഒരു തകരാറില്ല. പിന്നെ ചെറുപ്പക്കാരെ പറ്റി അവരെ പറ്റി നമ്മൾ അറിയില്ല, കാരണം നമ്മളിപ്പോ ഈ പൊതുവെ ഈ വാട്സപ്പും അവരുപയോഗിക്കണതൊന്നും നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ട്. എന്തായാലും പുതിയ ഈ യുവസമൂഹത്തിന് നൽകാവുന്ന ഒരു സന്ദേശം, യുവസമൂഹത്തിന് നൽകാവുന്ന തന്നെ ഏത് സംഘടനയിൽപ്പെട്ട യുവാക്കളാണെങ്കിലും ആ യുവ നേതാക്കന്മാരാണെങ്കിലും അവരിപ്പോ സമസ്തകേരള ജമീയത്തുലമന്റെ യുവ നേതാക്കന്മാരാണ്. അവരാ യുവത്വം എന്നുള്ളതൊരു പ്രത്യേക ഒരു സംഭവം, ഒരു കാലഘട്ടമാണല്ലോ. ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പലതും നമുക്ക് ഈ പ്രസ്ഥാനത്തിന്റെ നയവും അതിൻ്റെ ഒരു പരിധിയും അതിൻ്റെ ഒരു അത് സ്വീകരിച്ചു വരുന്നതായ ചെറിയ നന്മകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിനൊക്കെ ഭേദിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും മറ്റൊക്കെ വരുമ്പോൾ അത് അപകടം ചെയ്യും. അപ്പൊ അത് ഓരോ സംഘടനകളും, അതിപ്പം മതസംഘടനകളാണെങ്കിലും രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും ഒക്കെ അവരെ യുവാക്കളെ പിന്നെ ആ ശരിയായ ദിശയിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഈ അവരെ പിന്നെ സംഘടനന്റെ താല്പര്യങ്ങളും അതിൻ്റെ പൊതു നയങ്ങളും അതിൻ്റെ ആ നന്മകളൊക്കെ യുവാക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് യുവസമൂഹത്തിന് പിന്നെ നേതൃത്വത്തിനോട് കൂടെ നിർത്തിക്കൊണ്ടിട്ട് നേതൃത്വത്തിന്റെ അതേ ആ രീതിയിൽ ചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ഇപ്പൊ സമസ്തകളുടെ ജമീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികളോടൊക്കെ നമ്മളെ ഉപദേശം, ഏത് കാര്യത്തിലും സമസ്തകേരള ജമീയത്തുലമന്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാരോട് ചോദിച്ച് നിങ്ങൾ പറയാൻ പാടുള്ളൂ. സമസ്തന്റെ നയത്തിന് എതിരാവരുത്. സമസ്ത ഇന്ന് വരെ സ്വീകരിച്ചു പോകുന്ന ഒരു പൊതു സ്വഭാവം ഉണ്ടാവും, അതിനെതിരാവരുത്. സമസ്തയും ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള പ്രത്യേകമാവുന്ന ചില അഭേദ്യമായ ബന്ധങ്ങളുണ്ടാവും. അതുകൊണ്ട് അതിന്റെ ആളുകളിൽ നിന്നുള്ള തനിക്കല്ല, പ്രത്യേകമായ ഒരു ബന്ധങ്ങളുണ്ടാവും. ആ ബന്ധങ്ങളൊക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു പാതയിൽ കൂടെ നമ്മൾ പോരാൻ പാടുള്ളൂ. ഇപ്പത്തെ ഈ ഈ പ്രായം ചിലപ്പോൾ പലതിലേക്ക് തോന്നിപ്പിച്ചു തരും, അതുണ്ടാവരുത്. അത് സമസ്ത സമസ്തന്റെ യുവജന വിഭാഗങ്ങളൊക്കെ ആ നിലക്ക് ആ ശരിയായ ദിശയിൽ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ഓരോ സംഘടനകളും ചെയ്യേണ്ടത് അങ്ങനെയാണ്. അത് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, അതൊക്കെ ഓരോ സംഘടനകളും തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾക്ക് ഒരു സംഘടനയോട് പിന്നെ അവരോട് കൽപ്പിക്കാനോ അവരോട് ആജ്ഞാപിക്കേണ്ടൊന്നും പണിയല്ലല്ലോ നമുക്ക്. നമുക്ക് നമ്മളെ സംഘടന, നമ്മളെ കുട്ടികൾ അവരെ ശരിയായ നിലക്ക് കൊണ്ടുവരിക, നമ്മളെ ഒരു മാതൃകയാക്കി കൊണ്ടുവരിക.